നമസ്കാരം. പാവുമ്പയിൽ വീടിന് സമീപത്തെ കുളത്തിൽ യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ പോലീസ് വിശദ അന്വേഷണത്തിന് ഒരുങ്ങുന്നു. വിജയലക്ഷ്മിയുടെ മരണത്തിന് പിന്നിൽ അപമാനം മാത്രമല്ല ഭീഷണിയും ഉണ്ടായിരുന്നുവെന്ന് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. മോഷ്ടാവായ ഭർത്താവ് കൊലക്കേസിൽ കുടുങ്ങിയതിന് പിന്നാലെയായിരുന്നു വിജയലക്ഷ്മിയുടെ ആത്മഹത്യ. സിനിമാ നടി കൂടിയായ വിജയലക്ഷ്മി ഉണ്ണിയാർച്ച എന്നാണ് അറിയപ്പെട്ടിരുന്നത്. വിജയലക്ഷ്മിക്ക് കോവിഡ് ആയിരുന്നതിനാൽ വീട്ടുകാർ ക്വാറന്റൈനിലാണ്. ഇതിനുശേഷം സംഭവത്തിന്റെ അന്വേഷണം ആവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകുമെന്ന് വീട്ടുകാർ പറയുകയും ചെയ്തു. ജീവിതം വഴിതെറ്റിയ നിരാശയോടെ പാവുമ്പയിലെ കുടുംബം വീട്ടിൽ ക്യാൻസർ രോഗിയായ അമ്മയ്ക്കൊപ്പം കഴിഞ്ഞിരുന്ന വിജയലക്ഷ്മിയെ ഭർത്താവ് പ്രദീപിന്റെ ബന്ധുക്കൾ ചിരലിലെത്തിച്ച് ഭീഷണിപ്പെടുത്തിയെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. ഈ സാഹചര്യത്തിലാണ് അന്വേഷണം നടത്തുന്നത്. പ്രദീപിനെ ജാമ്യത്തിലിറക്കാനും മറ്റുമായി 5 ലക്ഷം രൂപ നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നതായി ഭീഷണികൾ ഉണ്ടായിരുന്നതായും പുറത്തുവരുന്ന വിവരങ്ങളിലുണ്ട്. പ്രദീപിനെ രക്ഷിക്കാൻ ഇനി താനില്ലെന്ന് വെളിപ്പെടുത്തിയ വിജയലക്ഷ്മിയെ കേസിൽ കൊടുക്കുമെന്ന് പറഞ്ഞ ഇവർ വിരട്ടിയതായും സൂചനകൾ ലഭിക്കുന്നുണ്ട്. ഇതോടെയാണ് സിനിമാ നടി കൂടിയായ ഇവർ ആത്മഹത്യ ചെയ്തത്. എങ്ങനെയെങ്കിലും കുട്ടികളുമായി ജീവിക്കാനുള്ള മാർഗങ്ങളെപ്പറ്റി ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഭീഷണി ഉണ്ടായത്. പ്രദീപിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഭീഷണി. അപമാനത്തിന് പുറമെ ഭീഷണി കൂടിയായതോടെ തളർന്നുപോയ വിജയലക്ഷ്മി ജീവിതം അവസാനിപ്പിക്കുമെന്ന് അമ്മയോട് പറഞ്ഞിരുന്നു. മകളെ സമാധാനിപ്പിച്ച അമ്മ ഭീഷണി അത്ര കാര്യമാക്കിയതുമില്ല. സംഭവത്തിന്റെ തലേരാത്രി ഉറങ്ങാതെ കിടന്ന വിജയലക്ഷ്മി നേരം പുലരുമ്പോഴാണ് ക്ഷേത്രത്തിലേക്കെന്ന പേരിൽ വീട്ടിൽ നിന്നിറങ്ങി സമീപത്തുള്ള മരണച്ചിറ എന്ന പേരുള്ള ചിറയിൽ ചാടി ജീവിതം അവസാനിപ്പിച്ചത്. കള്ളനോട്ട് നിർമ്മാണത്തിലും വിജയലക്ഷ്മിയുടെ ഭർത്താവ് പ്രദീപ് പ്രതിയാണ്. പ്രദീപ് ഇപ്പോൾ കൊലപാതക കേസിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലുമാണ്. വിജയലക്ഷ്മി പ്രദീപുമായി പ്രണയത്തിലാകുന്നത് അയാട്ട പഠനത്തിനിടെയാണ്. പഠിക്കാനായി പോകുന്ന സമയം സ്ഥിരം ബസ്സിൽ വെച്ചും മറ്റും കാണുകയും പിന്നീട് പ്രണയത്തിലാവുകയുമായിരുന്നു. വില കൂടിയ ബൈക്കിൽ വിജയലക്ഷ്മി പഠിച്ചിരുന്ന സ്ഥാപനത്തിന് മുന്നിലും മറ്റുമൊക്കെ എത്തിയിരുന്നു ഈ പ്രദീപ്. വലിയ സമ്പത്തുള്ള കുടുംബത്തിലുള്ള ആളാണ് എന്ന മട്ടിലായിരുന്നു നടപ്പും ഭാവവും. പ്രദീപിന്റെ പണക്കൊഴുപ്പിലും വാക്ചാതുര്യത്തിലും മയങ്ങിപ്പോയ വിജയലക്ഷ്മി പിന്നീട് ഒടുവിൽ വീട്ടുകാരെ ധിക്കരിച്ച് വിവാഹം കഴിക്കുകയായിരുന്നു. വിവാഹശേഷമാണ് പ്രദീപ് മോഷ്ടാവാണെന്ന് തിരിച്ചറിയുന്നത്. ഇപ്പോൾ ബൊമ്മനഹള്ളിയിലെ കൊലക്കേസിൽ കർണാടക പോലീസ് അറസ്റ്റ് ചെയ്തതോടെയാണ് വിജയലക്ഷ്മി ആകെ തളർന്നു പോയത്. പ്രദീപും അയൽവാസിയായിരുന്ന ഇടക്കണ്ടത്തിൽ നമ്പോലൻ എന്ന് വിളിക്കപ്പെടുന്ന രഞ്ജു എന്ന യുവാവും ചേർന്നാണ് ബൈക്കുകളിൽ കറങ്ങി മാല മോഷ്ടിച്ചിരുന്നത്. മോഷ്ടിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളിൽ ഉണ്ടായിരുന്ന താലി നെടിയാണിക്കൽ ക്ഷേത്രത്തിലെ കാണിക്കവഞ്ചിയിലായിരുന്നു നിക്ഷേപിച്ചിരുന്നത്. താലി പണയം വെക്കുകയോ വിൽക്കുകയോ ചെയ്താൽ സംശയം തോന്നുമെന്നതിനാലായിരുന്നു ഇങ്ങനെ ചെയ്തിരുന്നത്. കാണിക്കവഞ്ചിയിൽ താലി ഭക്തർ നിക്ഷേപിക്കുന്നത് പതിവായതിനാൽ ക്ഷേത്ര ജീവനക്കാർക്കും സംശയം തോന്നിയിരുന്നില്ല. എന്നാൽ മോഷണ കുറ്റത്തിന് അറസ്റ്റിലായി പോലീസ് ചോദ്യം ചെയ്തതോടെയാണ് താലി കാണിക്കവഞ്ചിയിൽ നിക്ഷേപിച്ചിരുന്ന വിവരം പുറത്താകുന്നത്.